മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ. റീസ്റ്റോറിംഗ് ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി. ഹലോ കൂട്ടുകാരെ, എന്നത്തെയും പോലെ നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ് കുറച്ച് നിമിഷങ്ങൾ. ഇന്നത്തെ ഈ ലോകത്ത് ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് പറയുക അസാധ്യമാണല്ലോ. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പോലും സ്വന്തം ലാഭം നോക്കുന്നവരിന്നുണ്ട്. അങ്ങനെയുള്ള ലോകത്ത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന നന്മ പ്രവർത്തികൾ ലാഭേച്ഛ കൂടാതെ ചെയ്ത് മനുഷ്യത്വം പൂർണ്ണമായി നശിച്ചിട്ടില്ല എന്ന് കാണിക്കുന്ന ചില സംഭവങ്ങളും കുറച്ച് നല്ല മനുഷ്യരെയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലുള്ള വീഡിയോകൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ ലിസ്റ്റിലുള്ള കാര്യമാണ് മനസ്സ് മാറിയ കള്ളന്മാർ. 2020 ജൂണിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്നൊരു സംഭവമാണിത്. ഈ വീഡിയോ കണ്ടാൽ ആരുടെ ആയാലും കണ്ണു നിറഞ്ഞു പോകും. കറാച്ചിയിലെ ഒരു വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കുവാൻ പോയ ഡെലിവറി ബോയിയാണ് നിങ്ങൾ ചുവന്ന ഡ്രസ്സിൽ കാണുന്നത്. ഫുഡും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന നേരം ഒരു ബൈക്കിൽ മുഖം മറച്ച രണ്ട് ചെറുപ്പക്കാർ വരുന്നത് കാണാം. അവരുടെ വരവിൽ എന്തോ പിശകുണ്ട് അല്ലേ? സംഭവം കള്ളന്മാരാണ്. ഈ പാവൻ ഡെലിവറി ബോയിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വരുന്ന വരവാണത്. ബൈക്കിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി ഡെലിവറി ബോയിയെ വിരട്ടുന്നുണ്ട്. എന്നാൽ ഡെലിവറി ബോയി തൻ്റെ അവസ്ഥ പറഞ്ഞതോടെ കള്ളന്മാരുടെ മനസ്സ് മാറി തങ്ങൾ തട്ടിപ്പറിച്ച മൊബൈൽ തിരിച്ചു കൊടുക്കുകയാണ്. ചെറിയ കാശിനാണ് നമ്മുടെ നാട്ടിലെ പല ഡെലിവറി ബോയ്സും ജോലി ചെയ്യുന്നത് അല്ലേ ബഡീസ്? എല്ലാവർക്കും അറിയാലോ കാര്യം. പാകിസ്ഥാനിൽ നമ്മുടെ നാടിനേക്കാൾ കഷ്ടമാകും. മനസ്സ് മാറിയ കള്ളന്മാർ ഡെലിവറി ബോയിയെ കെട്ടിപ്പിടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. സംഭവ സ്ഥലത്തെ CCTV ക്യാമറ ഈ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തിയത് കൊണ്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റി. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നദിയിൽ വീണ ഒരു പശുക്കുട്ടിയുടെ കാര്യമാണ്. മണിപ്പൂർ നദിയിലെ ഇതായി ബാരേജിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 4 നടന്ന ഒരു സംഭവമാണ് ഇനി കാണാൻ പോകുന്നത്. ഒരു പശുക്കുട്ടി വെള്ളം കുടിക്കാനും മറ്റുമായിട്ട് ബാരേജിനടുത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. പെട്ടെന്ന് കാൽ വഴുതി പശുക്കുട്ടി വെള്ളത്തിലേക്ക് വീഴുകയാണ്. നല്ല ഒഴുക്കുള്ള ബാരേജിൽ ആ പശുക്കുട്ടി ജീവന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഡാമിനടുത്തുണ്ടായിരുന്ന സദാനന്ദ എന്ന വ്യക്തിയായിരുന്നു ഈ വീഡിയോ പകർത്തിയിരുന്നത്. പെട്ടെന്ന് ലക്ഷറാം സാൻജോയ് എന്ന മനുഷ്യൻ എവിടെ നിന്ന് വന്ന് വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു. ആ മനുഷ്യൻ തെന്നി തെറിച്ചു വരുന്നത് കണ്ടാൽ തന്നെ നമുക്കെല്ലാം പേടി വരുമല്ലേ. അയാളുടെ കൈകാലുകൾക്ക് എന്തായാലും മുറിവുകൾ പറ്റിയിട്ടുണ്ടാകും. എന്നാൽ അതൊന്നും മകവിക്കാതെ ലക്ഷറാം ആ പശുക്കുട്ടിയെ പിടിച്ച് കരകയറ്റുകയാണ്. ലക്ഷറാമിനെ സഹായിക്കാൻ മറ്റൊരു ചെറുപ്പക്കാരനും അങ്ങോട്ട് അപ്പോഴേക്ക് ഓടിയെത്തി. ഇരുവരും ചേർന്ന് ആ മിണ്ടാപ്രാണിയുടെ ജീവൻ രക്ഷിച്ചു. അടുത്തതായിട്ട് കേളി മീറ്റ്സ് സ്പെഷ്യൽ ഫാൻ. സ്പോർട്സ് താരങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അവരുടെ ഓട്ടോഗ്രാഫിനായി എപ്പോഴും കുറെ ആരാധകർ ക്യൂ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എപ്പോഴും എല്ലാവർക്കും ഓട്ടോഗ്രാഫ് നൽകാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. എങ്കിലും അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവർ ആരാധകരെ സന്തോഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നത് വിരാട് കോഹ്ലിയെ കുറിച്ചാണ്. ഇന്ത്യൻ ടീമിൻ്റെ നായകനായ നമ്മുടെ നാടിൻ്റെ വീരനായ കോഹ്ലി ബംഗ്ലാദേശായുള്ള ടെസ്റ്റ് സീരീസിനിടയിൽ നടന്ന സംഭവമാണിത്. ഇന്ത്യൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ അവരെ കാത്ത് ഭിന്നശേഷിയുള്ള ഒരു ആരാധിക അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പൂജ എന്നായിരുന്നു അവരുടെ പേര്. പലരും അവരെ കടന്നുപോയി. ചിലരൊക്കെ ചിരിച്ചു, ചിലരൊക്കെ അവരെ ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് കോഹ്ലി ആ വഴി വന്നത്. പൂജയെ കണ്ട കോഹ്ലി ആ ഹാറ്റിൽ തൻ്റെ ഓട്ടോഗ്രാഫ് പൂജയ്ക്ക് സൈൻ ചെയ്ത് കൊടുത്തു. പൂജയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ കോഹ്ലി മറന്നില്ല. കടുത്ത കോഹ്ലി ആരാധികയായ പൂജ എത്ര സന്തോഷിച്ച് കാണുമല്ലേ ആ നിമിഷത്തിൽ. 24 വയസ്സുള്ള പൂജയ്ക്ക് എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന പ്രത്യേക അസുഖമാണുള്ളത്. ഒരുപാട് വേദനകൾക്കിടയിൽ താൻ ഇഷ്ടപ്പെടുന്ന കോഹ്ലിയുമായുള്ള കുറച്ച് നിമിഷങ്ങൾ അവർക്ക് ആശ്വാസം നൽകിയെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന നാലാമത്തെ കാര്യമാണ് നായിയെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്ന ഒരു ട്രാഫിക് പോലീസുകാരൻ. മൃഗങ്ങളോട്, പ്രത്യേകിച്ച് തെരുവ് മൃഗങ്ങളോട് ഏറ്റവും ക്രൂരമായാണ് മനുഷ്യരുടെ പെരുമാറ്റം. നമ്മൾ തന്നെ മൃഗങ്ങളെ മനുഷ്യർ പീഡിപ്പിക്കുന്ന വീഡിയോകൾ കുറേ കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ വ്യത്യസ്തമായൊരു വീഡിയോയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കടുത്ത ട്രാഫിക്കിൽ വാഹനങ്ങൾ പോലെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഒരു ട്രാഫിക് പോലീസുകാരനെയാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു തെരുവ് നായ നമ്മൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ലായിരിക്കും. ആ നായയെ ഇടിച്ചിട്ടാൽ പോലും ചിലപ്പോൾ ആരും തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോഴാണ് ഇവിടെ ആ ട്രാഫിക് പോലീസുകാരെ നമുക്കൊക്കെ വലിയൊരു പാഠം പഠിപ്പിച്ചു തരുന്നത്. വണ്ടികൾ കൈകാണിച്ച് നിർത്തിയ ട്രാഫിക് പോലീസുകാരൻ ആ നായക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സൗകര്യമുണ്ടായി കൊടുത്തു. എന്ത് വലിയ കാര്യമാണല്ലേ. ഓരോ ജീവനും വലുതാണെന്ന് കാണിച്ചു തരികയായിരുന്നു ആ മനുഷ്യൻ. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ഒരു വീഡിയോ ആണിത്. മനുഷ്യത്വം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല അല്ലേ. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുകയാണ്. അടുത്ത ക്ലിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ടേ. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. പോലീസുകാരനെ കുടിക്കാൻ വെള്ളം കൊടുത്ത സിഖ് കർഷകൻ. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ.
ഇതിനോടകം ലോക ശ്രദ്ധ നേടിയ ഈ സമരത്തില് പോലീസുകാരും സിഖുകാരും പലതവണ ഏറ്റുമുട്ടി കഴിഞ്ഞു. ഈ വീഡിയോയില് സിഖ് പ്രതിഷേധക്കാരെ വാട്ടർ ഗൺ ഉപയോഗിച്ച് നേരിടുന്ന പോലീസുകാരെ കാണാം. വലിയ ഫോഴ്സിൽ വെള്ളമൊഴിച്ചാൽ ഉണ്ടാകുന്ന വേദന അസഹനീയമാണ് എന്ന കാര്യം അറിയാലോ. എന്നാൽ ഇവിടെ താങ്കളെ ഉപദ്രവിച്ച പോലീസുകാരിൽ ഒരാൾക്ക് കുടിവെള്ളം നൽകുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. വെള്ളം കൊണ്ട് ഉപദ്രവിച്ചവരെ അത് മനസ്സിൽ വെക്കാതെ അവർ ദാഹിച്ചു വരഞ്ഞപ്പോൾ വെള്ളം കൊടുത്ത കർഷകരെ മനസ്സുകൊണ്ട് അനുമോദിക്കേണ്ടി നമ്മളെല്ലാം. സ്നേഹത്തോടെയുള്ള ആലിംഗനം നൽകിയ പോലീസുകാരൻ. തായ്ലാന്റിലെ ബാങ്കോക്കിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു മനുഷ്യന് ഒരു കത്തിയെടുത്ത് സ്വന്തം കഴുത്തിന് നേരെ വെച്ചിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. പോലീസുകാർ അടുത്ത് ചെന്ന് അയാൾ സ്വന്തം കഴുത്ത് മുറിക്കും, അല്ലെങ്കിൽ പോലീസുകാരെ ആക്രമിക്കും. പക്ഷേ ഇവിടെ ഒരു പോലീസുകാരൻ അയാളോട് സംസാരിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സാധാരണഗതിയിലെ പോലീസുകാർ തോക്കൊക്കെ എടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി അയാളെ ഒന്ന് ഭയപ്പെടുത്തി കീഴടക്കുവാനാണ് ശ്രമിക്കുക. ഇവിടെ പക്ഷേ ഈ പോലീസുകാരൻ സമചിത്തത കൈവിടാതെയാണ് ആ മനുഷ്യനോട് സംസാരിക്കുന്നത്. സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടിട്ടകണം അയാൾ കത്തി വലിച്ചെറിഞ്ഞു. സാധാരണഗതിയിലെ ഉടനെ പോലീസുകാർ അയാളെ വളയേണ്ടതാണ്. പക്ഷേ ഇവിടെ ആ പോലീസുകാരൻ തൻ്റെ കൈ വിടർത്തി അയാളെ ആലിംഗനം ചെയ്യാൻ മുൻപിലേക്ക് നടക്കുകയാണ് ചെയ്തത്. ആത്മഹത്യ ഭീഷണി മുഴക്കിയ ആ മനുഷ്യൻ അത്ഭുതത്തോടെ ഈ പോലീസുകാരൻ തന്നെ കെട്ടിപ്പിടിക്കുന്നത് അറിയുകയായിരുന്നു. താൻ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അയാൾ പൊട്ടിക്കരഞ്ഞു. 3 ദിവസമായി താൻ ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടിയില്ല എന്നും അയാൾ പോലീസുകാരനെ അറിയിച്ചു. ആ പോലീസുകാരൻ്റെ ഒരൊറ്റ ആലിംഗനത്തിൽ വലിയൊരു അപകടമാണ് ഇല്ലാതായത്. വലിയ പ്രശ്നങ്ങൾക്ക് വലിയ പോംവഴി ആലോചിക്കുമ്പോഴാണ് കുഴപ്പം. ലളിതമായ പോംവഴി നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ? ഇവിടെ കണ്ടില്ലേ കത്തിയ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ പോലീസുകാരനെ? മാതൃകയേക്കണല്ലേ ഇവരൊക്കെ. നെക്സ്റ്റ് വൺ ഈസ് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി നടത്തി പോലീസ്. ലോക്ക്ഡൗണിന്റെ തുടക്കകാലം ഓർക്കുന്നില്ലേ? റോഡിലൊരു ഈച്ച പോലും ഇല്ലാതിരുന്ന അടിയന്തരാവസ്ഥ കാലത്തെക്കാളും ഭീകരമായ ഒരു അന്തരീക്ഷമുണ്ടായിരുന്ന സമയം, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല, ടൗണുകൾ മുഴുവൻ പോലീസ് നിയന്ത്രണത്തിലൊക്കെ ആയിരുന്ന സമയം, എത്രയോ പേർ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട് ആ സമയത്ത്. ആരോടും മിണ്ടാനില്ലാതെ ഒന്നും ചെയ്യാനില്ലാതെ വിഷാദ രോഗത്തിലേക്ക് പോയ ആളുകൾ വരെയുണ്ട്, പ്രത്യേകിച്ച് പ്രായമായവർ. പഞ്ച്കുല എന്ന സ്ഥലത്ത് നടന്ന രസകരമായ വീഡിയോയാണ് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു റിട്ടയേർഡ് കേണലിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കുറച്ച് പോലീസുകാർ. എന്താണ് കാര്യമെന്ന് ചോദിച്ച് കേണൽ വന്നപ്പോൾ സാറിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കേക്കുമായി വന്നതാണെന്ന് അവർ പറഞ്ഞു. പാവം ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് നിലത്ത് വീണുപോയി. ഒറ്റയ്ക്കാവുന്നതിൻ്റെ വേദന അറിയുന്ന ആ മനുഷ്യന് ആ പോലീസുകാർ ചെയ്തത് വലിയൊരു കാര്യമായിരുന്നു. കേക്ക് മുറിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് ആ പോലീസുകാർ അവിടുന്ന് പോയത്. ചെറിയ കാര്യങ്ങളിലാണ് കൂടുതലും സന്തോഷം ലഭിക്കുക എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഭിക്ഷക്കാരനോട് യാചിച്ചപ്പോൾ അയാൾ ചെയ്തത് എന്തെന്നോ. ആരാണ് ഏറ്റവും വലിയ ദാനശീലനെന്നതിന് ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്. തൻ്റെ വലിയ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ ഓഹരി കൊടുക്കുന്ന ധനികനേക്കാൾ വലിയ ദാനശീലൻ തനിക്ക് ആകെയുള്ള 2 നാണയത്തൊട്ടുകൾ നൽകിയ ഭിക്ഷക്കാരിയാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഈ കഥയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ചൈനയിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു യാചകനോട് ഒരു യുവാൻ ചോദിച്ച് ഒരു ചെറുപ്പക്കാരൻ ചെല്ലുകയാണ്. ബസ്സിന് പോകാൻ കാശില്ല എന്ന കാരണം പറഞ്ഞാണ് യുവാവ് കാശ് ചോദിച്ചത്. കൂടുതലൊന്നും ചിന്തിക്കാതെ ആ മനുഷ്യൻ ആ പണം കൊടുക്കുകയാണ് ചെയ്തത്. തനിക്ക് വിശക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരന് കൊടുത്തു. അത് കണ്ട ചെറുപ്പക്കാരൻ ആ മനുഷ്യന് ഒരു കെട്ട് കാശ് കൊടുത്ത്. കണ്ണ് നിറഞ്ഞു ആ മനുഷ്യൻ്റെ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് വീടും ജോലിയും എല്ലാം ആ ചെറുപ്പക്കാരൻ്റെ സഹായത്തോടെ ലഭിക്കുകയുണ്ടായി. ഇനി നമ്മുടെ വീഡിയോയിലെ അവസാനത്തെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, താര ജാടയില്ലാത്ത കിനു റീവ്സ്. ഒരു സിനിമയിൽ അഭിനയിച്ച നടീനടന്മാർ പോലും ജാട കാണിക്കുന്ന ലോകമാണിത്. അവിടെ വ്യത്യസ്തനാവുകയാണ് കിനു റീവ്സ് എന്ന ഹോളിവുഡ് നടൻ. കിനു റീവ്സിനെ അറിയില്ലേ? ജോൺ വിക് എന്ന ആക്ഷൻ ഫ്രാഞ്ചൈസ് സിനിമ വഴി ലോകം മുഴുവൻ ആരാധകരെ ഉണ്ടാക്കിയ സൂപ്പർ താരമാണ് റീവ്സ്. പല താരങ്ങളും ചാരിറ്റി ചെയ്യാറുണ്ട്. എന്നാൽ കിനു റീവ്സ് താൻ ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമായി വെക്കുന്നതാണ് ഇഷ്ടം. ലോക്കൽ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്ത് ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടുപിടിച്ച് സഹായിക്കുക എന്നത് റീവ്സ് ചെയ്യുന്ന കാര്യമാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന കിനു റീവ്സ് ഒരു സ്ത്രീക്ക് സീറ്റ് നൽകുന്നത് കണ്ടില്ലേ? തെരുവിൽ കഴിയുന്നവർക്കൊപ്പം ആഘോഷിക്കാനും സന്തോഷിക്കാനുമെല്ലാം റീവ്സ് മുൻപിലുണ്ടാകും. മികച്ചൊരു നടൻ എന്നതിന് മുകളിൽ നല്ലൊരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ ജോൺ വിക്. മനുഷ്യത്വം എന്ന വാക്ക് തന്നെ പരിണമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിലർ നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അത്ര വലുതായി എല്ലാവർക്കും തോന്നിക്കണമെന്നില്ല. പക്ഷേ സഹായം ലഭിച്ച ആളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിപ്പിക്കുമ്പോൾ എത്ര ചെറിയ സഹായമോ അമൂല്യമാണെന്ന് മനസ്സിലാകും. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ. നൗ ഗബി സൈനിങ് ഓഫ് ഫ്രം യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ് സെൻസ് മലയാളം.